ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ദാ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയെ പെയ്യുന്നുണ്ട്. ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അമ്മൂസും മിന്നൂസും ഒക്കെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മിന്നൂസിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് കടയിൽ കൂടി ഒന്ന് പോകണം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ പുറകെ എന്താണെന്ന് കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇല്ലേ, ഡോറിൻ്റെ ഗ്ലാസ്, ഗ്ലാസിൻ്റെ ആ സ്വിച്ച് സെറ്റായിട്ട് മാറേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ അതായത് ഇളക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോർഡിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ പാർട്സൊക്കെ, സ്പെയർ പാർട്സൊക്കെ കിട്ടാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ അടൂരിൽ നമ്മുടെ രണ്ട് മൂന്ന് കടകളിൽ അന്വേഷിച്ചു, ഇത് കിട്ടുന്ന സ്ഥലം പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ദേണ്ട നമ്മുടെ ഈ ബെസ്റ്റ് ഓട്ടോ സ്പെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ വന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴേ ഇവിടെ ഇല്ല, അവർ കായംകുളത്തുനിന്ന് വരുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ ഞാനിവിടെ വന്നതാണ്. അവിടെ ചെന്നപ്പോഴേ സാധനം വന്നിട്ടില്ലായിരുന്നു. പിന്നെ തിരികെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള പണികളാണിത്. ഇത് ഈ കുറേയധികം സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം സവാള എന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുക. ഇതാണെങ്കിൽ അതാ ഈ ഒരു പ്ലേറ്റിലിരിക്കുന്ന സവാള നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വപ്പ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് നേരത്തെ അരിഞ്ഞു വെച്ചതാണ്. നേരത്തെ ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാമെങ്കിലേ ജോലി എളുപ്പമാവുമല്ലോ. പിന്നെ വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയുമായി ഇതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതായിരിക്കുന്ന പാത്രത്തിലേതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വൈകുന്നേരത്തേക്ക് ചായ കടിക്കായിട്ട് ഉള്ളി ബജി ഉണ്ടാക്കാനാണ്. എന്നും നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലേ വല്ലപ്പോഴുമൊക്കെ നമുക്കിതുപോലെ വീട്ടിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാമെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ താണ്ടേ നമ്മുടെ ഉള്ളി ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വീണ്ടും ഉള്ളി ബജി എന്ന് പറഞ്ഞല്ലേ, നമ്മളിതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കടലമാവാണ് കേട്ടോ, മൈദയല്ല. കടലമാവും സവാള അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മുളകുപൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മൾ കടലമാവിലാണിത് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇത് മാവ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, കടലമാവാണ്, പിന്നെ അത് തന്നെയല്ല സവാളയാണ്. നമ്മൾ വെള്ളം ഇതിലേക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. സവാളയിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രം, അതായത് ഞാനാണെങ്കിൽ എൻ്റെ കൈ ഒന്ന് കുടഞ്ഞ് ഒന്ന് നനച്ച് കൊടുത്തതേ ഉള്ളൂ അല്പം ഒഴിച്ചിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ ഉള്ളിയല്ലേ അതിലെ വെള്ളം എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് വെള്ളമായി പോവും. അങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഉള്ളി ബജിയൊക്കെ ഇവിടെ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ സ്നാക്സാണ്. അപ്പം തീ ഒരുപാട് അങ്ങ് കൂട്ടിയും കുറച്ചും വയ്ക്കാതെ മീഡിയത്തിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഉള്ളി ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോഫിയുടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഫി ഉള്ളി ബജിയൊക്കെ കഴിയുമ്പോഴും ആ സമയത്ത് നല്ലതായിട്ട് മഴ പെയ്യുകയാണ്. വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ചിക്കൻ കറി വെച്ചിട്ടുള്ള ചിക്കൻ കറി ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ വൈകിട്ടത്തേക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നതിനൊക്കെ കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണേ. ഒന്നാമത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് കടുകെണ്ണയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന കട മസാല, നോർത്ത് ഇന്ത്യൻ മസാലയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ, നോർത്ത് ഇന്ത്യൻ മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ വേറൊരു മസാലയ്ക്കും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, നോർത്ത് ഇന്ത്യൻ മസാല എന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ നോർത്ത് ഇന്ത്യൻ മസാലയുടെ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പപ്പയാണ് എനിക്ക് എടുത്തു തരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആ ഒരു മസാലയുടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. വൺ ബൈ വണ്ണായിട്ട് ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ അകത്തെ പറഞ്ഞു തരുന്നതായിരിക്കും മസാല. കാരണം നമ്മൾ കാണുമ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന ആ ഗരം മസാലയുടെ ഐറ്റംസ് അല്ല കേട്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കടുകെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. റമൂസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കടുകെണ്ണയാണെന്നുണ്ടല്ലോ,
ഞാനിച്ചിരിയധികം എണ്ണ ചേർത്തിട്ടുണ്ട്. ഒന്നാമതേ നമ്മുടെ ഈ ചിക്കൻ കറിയിൽ, ചിക്കൻ കറി അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിക്കറികളിലൊക്കെ നമുക്ക് എണ്ണ ഇച്ചിരി തെളിഞ്ഞ് കിടന്നാലേ, അതുപോലെ മീൻ കറിക്കകത്തൊക്കെ എണ്ണ ഇച്ചിരി തെളിഞ്ഞ് കിടന്നാലേ ആ ഒരു പെർഫെക്ഷൻ വന്നു എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. കടുകണ്ണ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് കടുകണ്ണ ഞാൻ എടുത്തത്. പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് വൈകിട്ടത്തേക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെന്താ മൂസേ പൊറോട്ട. പൊറോട്ട പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങും, ചിക്കൻ കറി നമ്മൾ വീട്ടിലുണ്ടാക്കും. ഓക്കെ, അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നത്. നമ്മളൊരു 9 മണി ആകുമ്പോഴാണ് ഡിന്നറ് കഴിക്കുന്നത്. നല്ല സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, ഒന്നും പറയുന്നില്ല. പിന്നെ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു. കുറച്ച് ചോറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാമെന്ന് കരുതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.